ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്സസ് ഇന്ന് നമ്മൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അതായത് സ്റ്റാൻഡേർഡ് ടെൻത്തിൻ്റെ ഫിസിക്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ക്ലാസ് ഫോറാണ് കേൾക്കാൻ പോകുന്നത് നമ്മൾ നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഹീറ്റിംഗ് കോയിൽസ് ഹീറ്റിംഗ് കോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹീറ്റിംഗ് കോയിൽസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തിനു യൂസ് ചെയ്യണേ ആ കോയിൽസിന് നല്ല ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ കോയിൽസ് റെഡ് ഹോട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും ധാരാളം ഹീറ്റ് എനർജി എന്ത് ചെയ്യും കിട്ടും അപ്പോൾ അങ്ങനെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹീറ്റിംഗ് കോയിൽസ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അയൺ ബോക്സിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഹീറ്റിംഗ് കോയിൽസാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് എന്താണ് നിക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഹീറ്റിംഗ് കോയിലാണ് ഈ നിക്രോം എന്ന് പറഞ്ഞ വയറ് ഒരു അലോയാണ് ശരിക്കും നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയൺ ഇരുമ്പ് ഇത് മൂന്നിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എന്ത് നിക്രോം എന്ന് പറഞ്ഞിട്ടുള്ള അലോയ് ഓക്കെ ഈ നിക്രോം നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണങ്ങൾ ഒന്ന് നിക്രോമിന് എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫ്ലോയ്ക്ക് ഭയങ്കര ഹൈ തടസ്സം എന്ത് ചെയ്യും സൃഷ്ടിക്കും രണ്ടാമത് എന്താ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അത്യാവശ്യത്തിന് ഹൈ ടെമ്പറേച്ചർ ആയാലും ആ വയർ എന്ത് ചെയ്യില്ല ഉരുകി പോവില്ല അതേപോലെ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് എന്ന് പറഞ്ഞാൽ ആ ഹീറ്റിംഗ് കോയിലിന് കിട്ടിയ ചൂട് കുറേ സമയം എന്ത് ചെയ്യാൻ പറ്റും അതിന് നിലനിർത്താൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ കുറേ സമയം എന്ത് അതിന് ചൂടായിട്ട് ഇരിക്കാൻ പറ്റും അപ്പം നമ്മൾ നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി രണ്ടെന്താണ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് മൂന്നെന്താണ് എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് ഓക്കെ അത് കുറേ സമയത്തേക്ക് ഓക്സിഡൈസ്ഡ് ആവാതെ നിക്രോമിന് എന്ത് ചെയ്യാൻ പറ്റും റെഡ് ഹോട്ടായിട്ട് അല്ലെങ്കിൽ ചുട്ടുപഴുത്ത് എന്ത് ചെയ്യാൻ പറ്റും ഇരിക്കാൻ പറ്റും നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണെന്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത് സേഫ്റ്റി ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂസ് അത് നമ്മുടെ മെയിൻ സ്വിച്ചിലും അതേപോലെ നമ്മുടെ മീറ്റർ ബോർഡിലൊക്കെ മീറ്റർ ബോർഡിൻ്റെ ആ ബോർഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അത് നമുക്ക് സാധാരണ ഏറ്റവും ബേസിക് ടൈപ്പ് ഫ്യൂസ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ സോക്കറ്റിൽ നിന്ന് അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഊരി എടുക്കാൻ പറ്റും അത് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു ഫ്യൂസ് ഉണ്ടാവും ത്രീ ഫേസ് കണക്ഷൻ ആണെങ്കിൽ മൂന്ന് ഫ്യൂസ് ഉണ്ടാവും അപ്പോൾ ശരിക്ക് ഈ ഫ്യൂസല്ല ഇലക്ട്രിക് നമ്മുടെ വീടുകളിലും ഫാക്ടറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വയറിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് എന്ത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഈ സേഫ്റ്റി ഫ്യൂസിക്കോടെ കടന്നു വന്നിട്ടാണ് കറൻറ്റ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് അപ്പം ഈ സേഫ്റ്റി നമ്മുടെ റോട്ടിൽ കൂടെ പോകുന്ന മെയിൻ ലൈൻസ് നിന്ന് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഫാക്ടറിയിലേക്കൊക്കെ നമ്മൾ കറൻറ്റ് കൊണ്ടുവരുമ്പോൾ ആദ്യം ആ കറൻറ്റ് സേഫ്റ്റി ഫ്യൂസിക്കോടെയാണ് എന്ത് ചെയ്യുക എൻ്റർ ചെയ്യുക ആ സേഫ്റ്റി ഫ്യൂസിക്കോടെ കടന്നിട്ടാണ് പിന്നെ എവിടേക്ക് പോവുള്ളൂ നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഡിവൈസുകളിലേക്കും അപ്ലയൻസുകളിലേക്കൊക്കെ എന്ത് ചെയ്യുള്ളൂ പോവുള്ളൂ അതിൻ്റെ പേര് പോലെ തന്നെ ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് തരം സേഫ്റ്റി നമ്മുടെ ഓരോ അപ്ലയൻസുകളും അല്ലെങ്കിൽ ഓരോ ഡിവൈസുകളും അല്ലെങ്കിൽ ഓരോ മെഷീൻസും വർക്ക് ചെയ്യാൻ വേണ്ട ഒരു മിനിമം കറൻ്റ് ഉണ്ട് അതിനെക്കാട്ടിയും ഭയങ്കര കൂടുതലായിട്ടുള്ള കറൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും ആ ഡിവൈസുകൾ ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഷോക്കിനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പല ഇതിനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും അതായത് എക്സസീവായിട്ടുള്ള ഹൈ എമൗണ്ട് ഓഫ് കറൻറ്റിൽ നിന്നും നമ്മളെയും നമ്മുടെ ഡിവൈസുകളെയും അപ്ലയൻസുകളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സേഫ്റ്റിക്കുള്ള ഡിവൈസാണെന്ത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് അതായത് സേഫ്റ്റി ഫ്യൂസ് ഇസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് അസ് ആൻഡ് ദ അപ്ലയൻസസ് ഫ്രം ഡേഞ്ചർ വെൻ ആൻ എക്സസ് കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് സർക്യൂട്ടിൽ കൂടെ സാധാരണ പോലെ കറൻറ്റ് ഫ്ലോ ഒഴുകും അതുകൊണ്ട് കുഴപ്പമില്ല
എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനോർമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള കറന്റ് വന്നു കഴിഞ്ഞാൽ ആ കറന്റിൽ നിന്നും നമ്മളെയും നമ്മുടെ അപ്ലയൻസസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ്. ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂസ് വയറാണ്. ഞാൻ ആ ബോർഡിൽ വരച്ചേക്കുന്ന ഫിഗർ പോലെ അതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ഒരു പാർട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ക്ലയർ അല്ലെങ്കിൽ ഒരു പൊർസീലിയൻ്റെ ഒരു ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു കട്ടയായിരിക്കും. അതുമ്പോൾ രണ്ട് എന്താ പറയുക ഇലക്ട്രോഡ്സ് പോലെയുണ്ട് മെറ്റൽസിൻ്റെ. ആ രണ്ടെണ്ണത്തുമ്മയാണ് എന്ത് ചെയ്യുക, ഒരു ആ രണ്ടെണ്ണത്തുമ്മയെ ഒരു വയറ് ചുറ്റിയുണ്ടാവും. ആ വയറിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്യൂസ് വയർ. അപ്പോൾ ഈ ഫ്യൂസ് വയറാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ശരിക്കൊരു അലോയാണ്. എന്തിൻ്റെയൊക്കെ ടിന്നും ലെഡും കൂടി ചേർന്ന ഒരു അലോയാണ് എന്ത്? ഈ ഫ്യൂസ് വയർ. ഈ ഫ്യൂസ് വയറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് റിലേറ്റീവ്ലി അല്ലെങ്കിൽ കമ്പയറബിളി എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. എല്ലാ മെയിൻ ഇലക്ട്രിക് സർക്യൂട്ടുകളിലും നമ്മളൊരു ഫ്യൂസ് വയർ അല്ലെങ്കിൽ ഫ്യൂസ് എന്തുണ്ടാവും? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഫ്യൂസ് വയറിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക? ആ സർക്യൂട്ടിനെ നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കറൻറ്റ് എത്രയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സർക്യൂട്ടിനും വേണ്ട ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ ഈ ഫ്യൂസ് വയർ വെച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്? സാധാരണ രീതിയിൽ കറൻറ്റ് വരുമ്പോൾ ആദ്യം ഈ ഫ്യൂസ് വയറിൽ കൂടെ പോയിട്ടാണ് നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് വരിക. അപ്പോൾ ഫ്യൂസ് വയറിന് എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. ഫ്യൂസ് വയർ എന്തുണ്ടാവും? ചൂടാവും. പക്ഷേ ആ ചൂട് സറൗണ്ടിങ്സിലേക്ക് എന്തുണ്ടാവും? സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പായി പോവും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ കറൻറ്റ് നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് എൻ്റർ ചെയ്യും. നമ്മുടെ ഡിവൈസുകളും അപ്ലയൻസുകളൊക്കെ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ചില സമയങ്ങളിൽ എന്തെങ്കിലും പവർ ഫെയിലിയറോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് റോട്ടിക്കൂടെ അല്ലെങ്കിൽ പുറത്തിക്കൂടെ പോണ മെയിൻ ലൈൻസിന്ന് എക്സസീവ് ആയിട്ടുള്ള കറൻറ്റ് വരും. ആ എക്സസീവ് ആയിട്ടുള്ള കറൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിവൈസുകളും അപ്ലയൻസുകളൊക്കെ എന്ത് ചെയ്യും? കേടാക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ എക്സസീവ് കറൻറ്റ് വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ എക്സസീവ് കറൻറ്റും ആദ്യം നമ്മുടെ ഫ്യൂസ് വയറിൽ കൂടെയാണ് മെയിൻ സർക്യൂട്ടിലേക്ക് വരിക. അങ്ങനെ ഈ ഫ്യൂസ് വയറിൽ കൂടെ ആ എക്സസീവ് ആയിട്ടുള്ള കറൻറ്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഫ്യൂസ് വയർ ഭയങ്കരമായിട്ട് എന്തുണ്ടാവും? പെട്ടെന്ന് ഹീറ്റാവും. സാധാരണ ഹീറ്റ് ആവണേക്കാട്ടിയും പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്തുണ്ടാവും? ഹീറ്റാവും. അങ്ങനെ ഭയങ്കര എക്സസീവ് ആയിട്ട് ഹീറ്റ് ആവണ കാരണം കൊണ്ട് നമുക്കറിയാം ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്താണ്? ലോയാണ്. അതുകൊണ്ട് ആ ഫ്യൂസ് വയർ ഉരുകും. അങ്ങനെ എന്തുണ്ടാവും? സപ്ലൈ ബ്രേക്ക് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് കറൻറ്റ് എന്ത് ചെയ്യില്ല, എൻ്റർ ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താണ്? എക്സസീവ് കറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് വയറ് പെട്ടെന്ന് ഭയങ്കര അധികം ചൂടാവും. അത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയ കാരണം കൊണ്ട് അതെന്തുണ്ടാവും? ഉരുകിപ്പോവും. അപ്പോൾ നമ്മുടെ കറൻറ്റിൻ്റെ ആ ഒരു പാത്രം എന്തായി? കട്ടായി. പിന്നെ നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് ആരും എൻ്റർ ചെയ്യില്ല, കറൻറ്റ് എൻ്റർ ചെയ്യില്ല. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ അപ്ലയൻസസ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആണെങ്കിൽ ഓരോ മെഷീൻസ് ഓരോന്നിനും വേണ്ട കറൻറ്റ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. എല്ലാത്തിനും സെയിം കറൻറ്റ് ആവില്ല. എന്ത് വരിക? ആവശ്യം വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയേഴ്സ് ആണ് നമ്മൾ ഓരോ സർക്യൂട്ടിനും എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പോൾ ആംബിയറേജ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിവൈസാണ്. അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിവൈസാണ്. അതെന്ത് ചെയ്യും? നമ്മളെയും നമ്മുടെ വീടുകളിലത്തെ അല്ലെങ്കിൽ ഫാക്ടറിയിലത്തെ കടകളിൽ അല്ലെങ്കിൽ കടകളിലത്തെ ഒക്കെ അപ്ലയൻസുകളെയും മറ്റും എക്സസീവ് കറൻറ്റ് ഫ്ലോ എന്ന് എന്ത് ചെയ്യും? അത് പ്രൊട്ടക്റ്റ് ചെയ്യും. എങ്ങനെയത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരു ഫ്യൂസ് വയറാണ്. അപ്പോൾ സാധാരണ കറൻറ്റ് വന്ന് അതിൽ കൂടെ പാസ് ചെയ്യും. പക്ഷേ എക്സസീവ് കറൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും. അങ്ങനെ കറൻറ്റ് എന്ത് ചെയ്യും? നമ്മുടെ മെയിൻ സർക്യൂട്ടിലേക്ക് കയറാണ്ട് ആ ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി
ഈ ഫ്യൂസ് വയർ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ സോക്കറ്റിൽ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കണം. അതിൻ്റെ രണ്ട് മെറ്റൽസുമേയും ആ വയർ കറക്റ്റായിട്ട് ചുറ്റണം. അതേപോലെ ആ ഫ്യൂസ് വയറിൻ്റെ ഒരു പാർട്ട് ഒരു റെക്റ്റാങ്കുലറായിട്ടുള്ള വേറൊരു ബോക്സിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് വയ്ക്കും. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പുഷ് ചെയ്ത് എന്ത് ചെയ്യണം വെക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടാവും വീടുകളിലൊക്കെ അല്ലേ, അത് ആ വീടുകളിലൊക്കെ ആ ഫ്യൂസിൻ്റെ ഔട്ടർ ബോഡി എന്ന് പറയുന്നത് പൊർസീലിൻ അല്ലെങ്കിൽ ക്ലേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതുമ്പോൾ തൊട്ടാലും ഷോക്ക് അടിക്കില്ല. ഇനി നമ്മൾക്ക് മെയിൻ പഠിക്കാനുള്ള രണ്ട്, ഇതിനോടനുബന്ധിച്ച് പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ആംബിയറേജ് ആണ്. ആംബിയറേജിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്താണ്, അത് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു നമ്മൾ യൂസ് ചെയ്യണ ഒരു എക്യുപ്മെൻറ്റ് അതിൻ്റെ പവറിൻ്റെയും വോൾട്ടേജ് അപ്ലൈഡിൻ്റെയും എന്താണ് റേഷ്യോ ആണ്. അതായത് ആംബിയറേജ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് എൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്, അതായത് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. നമ്മുടെ ഇലക്ട്രിക് വയറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുന്തോറും ആംബിയറേജും എന്തുണ്ടാവും, കൂടിക്കൂടി വരും. ഓക്കെ, ആംബിയറേജ് ഇൻക്രീസസ് വിത്ത് തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. അതേപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണെന്ത്, ഗേജ്. ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വയറ് അതിൻ്റെ ഡയാമീറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/ഡയാമീറ്റർ, അതാണ് എന്ത്, ഗേജ്. അപ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, ഡയാമീറ്റർ കുറയും തോറും ഗേജിൻ്റെ വാല്യൂ എന്തുണ്ടാവും, കൂടും. ഡയാമീറ്റർ കുറയുക എന്ന് പറഞ്ഞ എന്താർത്ഥം, ആ വയറിൻ്റെ തിക്നെസ് എന്ത് ചെയ്യുക, കുറയുക എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ തിക്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഗേജ് കൂടിക്കഴിഞ്ഞാൽ, ആസ് ദ ഗേജ് ഇൻക്രീസസ് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ എന്തുണ്ടാവും, ഡിക്രീസസ്. ഓക്കെ, അതേപോലെ കണ്ടക്ടറിൻ്റെ തിക്നെസ് കുറയുകയാണെങ്കിൽ ആരും കുറയും, ആംബിയറേജും എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വേറെ രണ്ട് ടേംസാണ് ഇതിനോടനുബന്ധിച്ച്, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. ഓവർലോഡിങ്ങും എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് സാധാരണ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്യൂട്ടിൽ ഒരു ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി നിന്ന് പോണ കറൻറ്റ് ഏതെങ്കിലും ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ റെസിസ്റ്റൻസി കൂടെയാണ് എന്ത് ചെയ്യുക, അത് ട്രാവൽ ചെയ്യുക. സപ്പോസ് നമ്മളൊരു ബാറ്ററി എന്ത് ചെയ്യണു, റെസിസ്റ്റൻസ് ഒന്നുമില്ലാണ്ട് ഡയറക്റ്റായിട്ട് ഒരു ബാറ്ററിയിലെ രണ്ട് എൻഡ്സും കൂടി നമ്മൾ എന്ത് ചെയ്യാണ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുക. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ആർ കണക്റ്റഡ് വിത്തൗട്ട് എന്താണ്, എ റെസിസ്റ്റൻസ് ഓർ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇല്ലാണ്ട് വെറുതെ നമ്മളൊരു ബാറ്ററിയുടെ അല്ലെങ്കിൽ മെയിൻസിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എൻഡ്സ് തമ്മിൽ ജസ്റ്റ് വെറുതെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുകയെന്ന് വെച്ചാൽ അവിടെ റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ വെരി ഹൈ കറൻ്റ് ആണ് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. അത് നമ്മുടെ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡാമേജ് ആക്കും. അതിൻ്റെ ഒപ്പം തന്നെയുള്ള മറ്റൊരു ടേമാണ് എന്ത്, ഓവർലോഡിങ്. എന്താണ് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ, ഒരു സർക്യൂട്ട് എപ്പോഴാണ് ഓവർലോഡഡ് എന്ന് പറയുക, ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ അപ്ലയൻസസിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ പവർ എടുക്കുക. അത് ആ സർക്യൂട്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതായത് ആ സർക്യൂട്ടിന് താങ്ങാൻ പറ്റാവുന്നതിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ സർക്യൂട്ടിന് എന്ത് പറയും, ഓവർലോഡഡ് എന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് ഓവർലോഡഡ്, നമ്മുടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിലത്തെ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ ഇഷ്ടംപോലെ അപ്ലയൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ എല്ലാ അപ്ലയൻസ് ഓരോ അപ്ലയൻസിനും ഓരോ പവർ ഉണ്ടാവും, പവർ റേറ്റിംഗ് ഉണ്ടാവും. ആ എല്ലാ അപ്ലയൻസുകളുടെയും പവറുകൾ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന പവർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ താങ്ങാൻ പറ്റാവുന്നതിനെക്കാട്ടിയും കൂടുതൽ പവറാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, ആ സർക്യൂട്ട് ഈസ് ഓവർലോഡഡ് എന്ന് പറയും. അതായത് സർക്യൂട്ട് ഈസ് ടു ബി ഓവർലോഡഡ് ഇഫ് ദ ടോട്ടൽ പവർ ഓഫ് ഓൾ അപ്ലയൻസസ് കണക്റ്റഡ് ടു ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് ദ സർക്യൂട്ട് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ഒരു ടോപ്പിക്ക് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു തന്നെയാണ്, ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എൻ ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം. അതായത് യൂണിറ്റ് ടൈമിൽ
ഒരു ഡിവൈസ് അല്ലെങ്കിൽ അപ്ലയൻസ് കൺസ്യൂം ചെയ്യുന്ന എന്ത് എനർജി എനർജി തന്നെയാണ് എന്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, അതായത് എസ് ഐ സിസ്റ്റത്തിലാണെങ്കിൽ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സെക്കൻഡ് ആയിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യണു അല്ലെങ്കിൽ എത്ര എനർജി എന്ത് ചെയ്യണു കൺസ്യൂം ചെയ്യണു ആര്? ഒരു അപ്ലയൻസ്. അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. പവറിൻ്റെ ഫോർമുല എന്താ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിൻ്റെ ഫോർമുലയാണ് എന്ത്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. എന്താണ് പവറിൻ്റെ യൂണിറ്റ്? ഇത് യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്, WATT. ഓക്കെ, അപ്പോൾ പവറിൻ്റെ യൂണിറ്റിന് എന്താ പറയുക? വാട്ട് എന്നാണ് എന്ത് ചെയ്യുക പറയുക? WATT. അതിന് നമ്മൾ ക്യാപിറ്റൽ W കൊണ്ടാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഇനി നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചു തന്നെയാണ് പവറിൻ്റെ വേറെ ഫോർമുലാസ് എന്താ? നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഹീറ്റ് എന്ന്, ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് ഡെവലപ്ഡ്. എന്താ അതിൻ്റെ ഫോർമുല? ഐ സ്ക്വയർ ആൾട്ടി. ആ ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. ആ അതുതന്നെയാണ് എന്ത് വർക്ക് എന്ന് പറയുന്നതും. അപ്പോൾ നമ്മുടെ വർക്കിന് പകരം എന്ത് കൊടുക്കാം? ഐ സ്ക്വയർ ആൾട്ടി എന്ന് കൊടുക്കാം. അപ്പോൾ പവർ എന്താ വരിക? ഐ സ്ക്വയർ ആൾട്ടി ഡിവൈഡഡ് ബൈ ടി. ന്യൂമറേറ്ററിലത്തെയും ഡിനോമിനേറ്ററിലത്തെയും ടി പരസ്പരം എന്തായി പോവും? ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് പവർ എന്തെന്ന് കിട്ടും? ഐ സ്ക്വയർ ആർ എന്ന് കിട്ടും. അതാണ് എഴുതിയേക്കുന്നത് പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അതേപോലെ നമ്മൾ ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ ഓംസ് ലോ? വി ഈസ് ഈക്വൽ ടു ഐ ആർ അല്ലേ? വി ഈസ് ഈക്വൽ ടു ഐ ആർ. അതിൽ നിന്ന് ഐ എന്താണ്? വി ബൈ ആർ. അപ്പം നമ്മൾ ഐ സ്ക്വയർ ആറിൽ ഐക്ക് പകരം എന്ത് കൊടുക്കുക? വി ബൈ എന്ത് കൊടുക്കുക? ആർ എന്ന് കൊടുക്കുക. അപ്പം എന്താ പവർ കിട്ടുക? വി ബൈ ആറിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ആർ എന്ന് വരും. അടിയിലത്തെയും മുകളിലത്തെയും ഓരോ ആറ് ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് എന്താ കിട്ടുക? പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ഇനി വീണ്ടും നമുക്കറിയാം വി എന്ന് പറഞ്ഞ എന്താണ്? ഐ ആർ ആണ്. അതേപോലെ ഐ എന്ന് പറയുന്നത് എന്താണ്? വി ബൈ ആർ ആണ് അല്ലേ? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണെങ്കിൽ കറണ്ട് ഐ എന്താ? വി ബൈ ആർ ആണ്. അപ്പോൾ നമ്മുടെ വി സ്ക്വയർ ബൈ ആറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? വി ഇൻറ്റു വി ബൈ ആർ. വി സ്ക്വയർ ബൈ ആറിനെ എങ്ങനെ എഴുതുക? വി ഇൻറ്റു വി ബൈ ആർ. ആ വി ബൈ ആറിന് പകരം എന്ത് കൊടുക്കാം? ഐ എന്ന് കൊടുക്കാം. അപ്പോൾ പവറിൻ്റെ ഫോർമുല നമുക്ക് എന്ത് കിട്ടും? വി ഐ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പവറിൻ്റെ ഫോർമുലയുടെ ഡെറിവേഷൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാന്നുള്ളത്. എപ്പോഴും പവറിൻ്റെ പവറിന് മൂന്ന് ഫോർമുലയുണ്ട്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ എന്താണ് വി ഐ. ഇതിൽ ഐ എന്ന് പറയുന്നത് എന്താ? കറണ്ട്. ആർ എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻസ്. ആൻഡ് വി എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ഈ മൂന്ന് ഫോർമുലാസും നമ്മൾ ഏത് ബേസിക് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ് ചെയ്തത്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, അതിൽ വർക്ക് അല്ലെങ്കിൽ ഹീറ്റ്, അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഐ സ്ക്വയർ ആൾട്ടി ജൂൾസിലോ അത് കൊടുത്തിട്ട്